ഞാനിന്ന് വീട്ടിലിരുന്നപ്പോഴത്തേക്ക് ഇന്ന് ഞായറാഴ്ച അല്ലേ ഗൈസ്. അപ്പോൾ ഞാൻ കരുതി ചേച്ചിയുടെ അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ അങ്ങനെയൊക്കെ ഞാൻ കാണിച്ചു തന്നു. അപ്പോൾ ഞാനിപ്പോൾ ഈ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഞാൻ ഡ്രസ്സ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഇനി ഇവിടെ നിന്ന് പോയാൽ മതി. ഗൈസ് ഞാനിവിടെ എത്തിയിട്ടുണ്ട്. എത്തിയപ്പോഴുണ്ട് നമ്മുടെ ആദ്യ കൂട്ടൻ ഇവിടെ ഒന്നും കൊണ്ട് സിസ്റ്റർ വരുന്നതിൻ്റെ പാസ്വേഡ് അറിയത്തില്ല കേട്ടോ. കൺഫ്യൂഷൻ ആയിട്ട് ഇരുന്നും കൊണ്ട് ഇങ്ങനെ തപ്പി പിടിച്ചുകൊണ്ടിരിക്കുക അവനവിടെ. പാസ്വേഡ് ശരിയാണല്ലോ. ആദ്യക്ക് എന്താ പറ്റിയെന്നറിയാം ഗൈസ്? നമ്മുടെ സിസ്റ്റത്തിൽ അവൻ ഗെയിം കളിച്ചോണ്ടിരുന്നു. അപ്പോൾ ഇടയ്ക്ക് കറണ്ട് പോയപ്പോഴത്തേക്ക് വീണ്ടും ഓണായി. ഓണായപ്പോഴത്തേക്ക് പാസ്വേഡ് അവൻ അറിയത്തില്ല. അപ്പം അറിയാത്തതുകൊണ്ട് വീണ്ടും കളിക്കാൻ കണ്ട് എൻ്റെ അടുത്ത് കടന്നു കൊണ്ട് ഈ പോര് കാണിക്കുന്നതാണ്. ഗൈസ് ഞാനിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ചേച്ചി ഇവിടെ ഭയങ്കര ജോലിയിലാണ്. കുറച്ച് ഉച്ച സമയം ഭയങ്കര വെയിലാണ് ഇവിടെ അത്രയും. അപ്പം എന്താ ഇവിടെ ഒരു കുരുട്ട് നിൽപ്പുണ്ട്. അതിരുന്നും കൊണ്ട് എൻ്റെ ഓടി ക്യാമറ പോസ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കണ്ടില്ല നേരത്തെ കിടന്ന് ഓടിക്കൊണ്ടിരുന്നത്. നോക്കണ്ട എങ്ങനെ ഇരിക്കണം എന്ന് നോക്കണ്ട. ഭയങ്കര കുരുട്ട് സാധനമാണ്. അപ്പൊ മൊട്ടം വെയിലാണ് കേസ് കേട്ടോ. ഓ എന്റെ കാലത്തിരും പൊള്ളുന്നു. അപ്പോൾ ഇവിടെ ആകെ മുറ്റം ഉണ്ടല്ലോ. മുറ്റത്ത് നല്ല അലങ്കോലമായിട്ട് കിടക്കുകയാണ്. കാരണം നമ്മൾ ഈ ഇടയ്ക്ക് ഇൻ്റർലോക്കിൻ്റെ ഇടയിലൊക്കെ ചെടി പൊടിച്ചിരിക്കുന്നില്ലേ, അതൊക്കെ കാട് കുറച്ച് കയറിയിട്ടുണ്ട് എൻ്റെ ഇടയ്ക്കൊക്കെ. പിന്നെ അല്ലാതെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മുടെ അഡീനിയം പ്ലാന്റ് ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് റീപോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം നല്ല ബ്രാഞ്ചസൊക്കെ വന്നിട്ട് അത് ഒരുമാതിരിയായി. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ട് ഒരു പോട്ട് എടുക്കണം. അപ്പോൾ ഈ സൈഡിലായിട്ട് ഇവിടെ ഒരു പോട്ട് ഞാൻ കണ്ടായിരുന്നു. കണ്ടോ ആ ഈ പോട്ടിൽ ഇത് നവരയില എന്ന് ഇവിടെ പറയും. ചിലടത്ത് മിക്കയിടത്തും പനിക്കുറുക്കാനായിരിക്കും. അപ്പം ഞാൻ ഒരു ഇതിനെ മാറ്റിയിട്ട് ഈ ഒരു പോട്ടിലോട്ട് റിപ്പോർട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിന് മണ്ണ് ഭയങ്കര സെറ്റായിട്ടിരിക്കുന്നു, ഭയങ്കര കട്ടയില്ല. അപ്പോൾ അത് എടുക്കുക എളുപ്പത്തിന് ഞാൻ കുറേ വെള്ളം ഒഴിച്ച് മണ്ണ് കുതിർത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുതിരാനായിട്ട് ഞാൻ അങ്ങനെ കുറേ വെള്ളം ഞാൻ അതിൽ ഒഴിച്ചു വയസ്സ്. അപ്പോൾ ഞാൻ അതവിടെ വെച്ചിട്ട് നമ്മൾ ഇൻ്റർലോക്കിൻ്റെ ഇടയിൽ കുറേ കാട് അതിൻ്റെ ഇടയിൽ പിടിച്ചിട്ടുണ്ട്. അതായത് അതിൻ്റെ ഗ്രാസ് പിടിപ്പിച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് വേറെ ഈ കള പിടിക്കത്തില്ലേ, അപ്പോൾ അതെല്ലാം കൂടെ പിടിച്ച് പിടിക്കും. പിന്നെ അതിൻ്റെ ഒരു തുളസി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിനിടയിലുള്ള ഒരു വേസ്റ്റുള്ള പുല്ലുകളെല്ലാം വറച്ച് മാറ്റി എടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിന് വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് മണ്ണ് കുതിരുന്നുണ്ടല്ലോ. അപ്പോൾ മണ്ണ് കുതിർന്ന് കിട്ടുമ്പോഴത്തേക്ക് ഇത് വേരോടെ വരാനായിട്ട് ഈസി ആയിരുന്നു. കാരണം ഇൻ്റർലോക്ക് നെയിലടിക്കും ഭയങ്കര ചൂടാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ മണ്ണ് വെള്ളം ഒഴിച്ച് കുതിരാൻ വെച്ചിട്ടുണ്ട്. അവിടെ ഏകദേശം അതവിടെ ഇങ്ങനെ ചരിച്ച് അങ്ങനെ വെച്ചിട്ടുണ്ട് വെള്ളം വറന്നു. എന്നിട്ട് അത് മാറ്റിയതിന് ശേഷം ഞാൻ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. പോട്ടിംഗ് മിക്സ് തയ്യാറാനായിട്ട് നമ്മൾ ഈ മണ്ണിലോട്ട് കുറച്ച് ചകിരിച്ചോറ് മിക്സ് ചെയ്തിട്ട് അത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. അഡീഷണൽ വേറെ വളമൊന്നും ഇതിലോട്ട് ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇപ്പോൾ നമുക്ക് നമ്മുടെ അഡീനിയം പ്ലാന്റ് നമുക്കിവിടെ റീപോർട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ അഡീനിയം പ്ലാന്റ് ഇതിൽ നിന്ന് അടർത്തിയെടുക്കണം. അതിന് ഞാൻ സൈഡിലുള്ള ഒരു മണ്ണില്ലേ, കളയൊക്കെ കുറച്ചും പറിച്ച് മാറ്റിയിട്ട് പിന്നെ കത്തിയൊന്ന് കുത്തി. അതിന് ശേഷം ഈ ചട്ടിലും ജസ്റ്റ് ഒന്ന് അടിച്ചു. കാരണം അത് ഇളകി കിട്ടാനായിട്ട് നല്ല സെറ്റായിട്ടിരിക്കുകയല്ലേ. കുറേ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ അതങ്ങ് ഇളകി അങ്ങ് വന്നു. അതിനുശേഷം ഇതിൽ കുറേ മണ്ണൊക്കെ ഉണ്ടായിട്ട് നമ്മൾ ആ മണ്ണുകളൊക്കെ എടുത്ത് മാറ്റുകയാണ് അടുത്തിട്ട്. കാരണം അതിനോട്ട് വെക്കാനുള്ളതും പിന്നെ പുതിയൊരു മണ്ണ് ഇട്ടിടയല്ലേ. അപ്പോൾ പുതിയൊരു മൊട്ടി മിക്സ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിലുള്ള എല്ലാ മണ്ണും നമ്മൾ അടർത്തി കളയാണ് കേട്ടോ. എല്ലാം എന്ന് വെച്ചിട്ട് എല്ലാം അല്ല, കുറച്ച് മണ്ണ് മാത്രം അതിൽ പകുതി നമ്മൾ വെച്ചേക്കും. ബാക്കി താഴെയുള്ള മണ്ണുകളെല്ലാം നമ്മൾ അടർത്തി അങ്ങ് മാറ്റി ക്ലീൻ ചെയ്തെടുക്കാം. ഗായ്സ് അപ്പോൾ നമ്മൾ റീപോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുക, ഇതുപോലെ അടീനെ വെക്കുമ്പോൾ അതിൻ്റെ കോഡെക്സ് കുറച്ച് മുകളിൽ നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാലേ അതിനുള്ളൊരു ഭംഗി കിട്ടത്തുള്ളൂ. ഓക്കെ, നമ്മളവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു തണലത്ത് വെച്ച് ഇതിനൊരു ഒരാഴ്ച വെച്ചിരിക്കണം. ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് തണലത്ത് വെച്ചിരിക്കുക. വീടിൻ്റെ മുൻവശമായതുകൊണ്ട് തന്നെ ഇവിടെ നല്ല വെയിലാണ് കേട്ടോ. ഇവിടെ പാകിയിരിക്കുന്ന ഈ സ്റ്റോണെല്ലാം ഇപ്പോൾ ഈ വെയിലത്ത് നന്നായിട്ട് ചൂടാവും. ഈ ചൂടാവുന്ന സമയത്ത് ഇതിനിടയിൽ മണ്ണ് ഉള്ള എന്നുവെച്ചാൽ മണ്ണിലുള്ള വെള്ളമെല്ലാം പെട്ടെന്ന് ഡ്രെയിൻ ആവും. ഡ്രെയിൻ ആകുമ്പോഴത്തേക്ക് ഈ പുല്ലുകളെല്ലാം പെട്ടെന്ന് അങ്ങ് വാടാൻ തുടങ്ങിയിട്ട് അപ്പോൾ കുറേയൊക്കെ അങ്ങ് നശിച്ചു. ഇടയ്ക്കുള്ളതൊക്കെ നശിച്ച് പിന്നെ ആ സൈഡ് വേറെ കാട് പിടിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ അതെല്ലാം നമ്മളത് അടർത്തി കളഞ്ഞു. പിന്നെ കുറേ കാട് അതിൻ്റെ ഇടയിലുണ്ടായിരുന്നു, കളയട്ടൊക്കെ ഉണ്ടായിരുന്നു.
അതെല്ലാം കൂടെ ഈ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് ഇത് മണലായതുകൊണ്ടായിരിക്കും ഇടയ്ക്ക് ഇടയിൽ നിന്നൊക്കെ പെട്ടെന്ന് ഊരി വന്നുകൊണ്ടിരുന്നത്. ഇവിടെ ചെടിച്ചട്ടിയിൽ കുറച്ച് അഗ്ലോണിമ ടൈപ്പ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിൽ കുറേ ലീവ്സൊക്കെ ഈ ചൂട് കാരണം കുറേയൊക്കെ അങ്ങ് നശിച്ചു, കുറേയൊക്കെ അങ്ങ് നന്നായിട്ട് വാടി കരകി നിന്നു. അപ്പോൾ അതിനെല്ലാം ഞാൻ കുറേയൊക്കെ കട്ട് ചെയ്ത് മാറ്റി. പിന്നെ ഇപ്പോഴുള്ളത് ഈ വെയിലടിച്ചിട്ട് കുറേ ഇതായിട്ടുള്ളതിനൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ബാക്കി ഒന്നിനെ അങ്ങോട്ട് സ്പ്രെഡായിട്ട് ഇതാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ എല്ലാം ഞാൻ കട്ട് ചെയ്ത് മാറ്റി അതിനൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ തുടങ്ങി. അതിനുശേഷം പിന്നെ ഇതിൻ്റെ ഈ ഒരു വേസ്റ്റെല്ലാം എടുത്ത് മാറ്റിയാലേ പിന്നെ അത് വൃത്തിയായി കിട്ടത്തുള്ളൂ. പിന്നെ ഗായ്സ്, നിങ്ങൾ ഈ അഗ്ലോണിമ പ്ലാന്റ്സിന് എപ്പോഴും പൂ വരാൻ ശ്രദ്ധിക്കുക. പൂ വന്നു കഴിഞ്ഞാൽ കട്ട് ചെയ്ത് വിടുന്നതാണ് നല്ലത്, കാരണം പൂ വന്നു കഴിഞ്ഞാൽ ഈ പൂ വന്നതിന് ശേഷം ഈ അഗ്ലോണിമ പ്ലാന്റ് അങ്ങ് നശിച്ചു പോകും. അതുകൊണ്ട് പൂ വരുമ്പോഴത്തേക്ക് അതിനെ കട്ട് ചെയ്ത് കളയാൻ മാക്സിമം ശ്രമിക്കുക. ഗായ്സ്, പിന്നെ ഇവിടെ ചെറിയൊരു പോണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാട് പിടിച്ചിട്ട് അത് കുളമായിട്ട് കിടക്കണം. ഇപ്പോൾ ഇവിടെയും കൂടെ ഒന്ന് റെഡിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് ഇവിടെ നിന്ന് കുറേ കാട് തുളസി ചെടിയൊക്കെ ഉണ്ടായിരുന്നു, അതിനൊക്കെ എടുത്ത് മാറ്റി. അപ്പോൾ ഇതിനങ്ങ് എടുത്ത് മാറ്റിയിട്ട് വേണം ബാക്കി സെറ്റ് ചെയ്യാനായിട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം കുറേ സെറ്റാക്കിയിട്ടുണ്ട്, എല്ലാം എന്താ പോണ്ടൊക്കെ അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ തന്നെ കുറേ കാട് ഇതെല്ലാം പറിച്ചിട്ട് മാറ്റിയിട്ട് പിന്നെ കുറേ സെറ്റായിട്ടുണ്ട്. ഇനി ഒന്നും ഇവിടെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താൽ മാത്രം മതി, വേറെ പണിയൊന്നുമില്ല. അപ്പോൾ അതിൽ കുറേ സന്ധ്യയാണ്, ഫ്രീ ആയിട്ടപ്പോഴത്തേക്ക് ചെറിയ ഹെൽപ്പ് ചെയ്ത് കൊടുത്താണ് കേട്ടോ. പക്ഷേ ഇത്രയും ലേറ്റ്, നല്ല ലേറ്റായി എനിക്കിപ്പോൾ കുറച്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിനെല്ലാത്തിനും കാരണം എന്താ, ഈ ഇരിക്കണ കുരിപ്പാണ്. ഇത് ഒരു ഭാഗം ചെയ്യാൻ സമ്മതിക്കില്ല. അവിടെ ഇരുന്നുള്ള സാധനങ്ങൾ എല്ലാം എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് മാറ്റും. പിന്നെ ഓരോ ചില സാധനങ്ങൾ മണ്ണോട്ട് എടുത്തുകൊണ്ട് അങ്ങോട്ടോടും ഇങ്ങോട്ടോടും എന്നാ ചെയ്യോ, അതും ഇല്ല. ഭയങ്കര കിടന്നുണ്ട് വിചാരിച്ചിട്ടുണ്ട്, ഒരു സാധനം കാരണം ഇത്രയും പോണ്ട് കാണിച്ചു കൊടുത്തു. ആ ബാക്ക് സൈഡില് അങ്ങനെ എടുത്തിട്ട് കാണാൻ പറ്റുമോ ചെടി വളർന്നാ? ചെടി വളർന്നാ കാണാൻ പറ്റുമോ? എങ്ങനെ കാണാം? അവിടെ ഈ ചെടി വളരൂല, ബോർഡർ ഗ്രാസ് വളരൂല. വൃത്തിയല്ലേ? ആ ചെടി അത് വളരട്ടെ, അതില് പൂവില്ലല്ലോ. പൂ വന്നാലല്ലേ പറ്റത്തുള്ളൂ. അതില് പൂ വരണം, അതില് പൂ വരണം. അതിന് വെയിൽ വേണം, അതിന് കുറച്ചല്ലേ വന്നുള്ളു. അത് കുറച്ചേ വന്നുള്ളൂ, കുറച്ചേ വന്നുള്ളത്. കൂടുതൽ വന്നാലല്ലേ പറ്റത്തുള്ളൂ. കുളിർന്നോ? കുളിർന്നിരിക്കണ. ഇപ്പൊ ഗായ്സ്, ഞാനിപ്പോ വീട്ടിലെത്തിയിട്ടുണ്ട്. അവിടെ ഞാൻ പറഞ്ഞില്ല ആദി മോനാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം പോലും ചെയ്യാൻ സമ്മതിച്ചില്ല. അവ ഇരുന്നും കൊണ്ട് ബഹളം ഉണ്ടാക്കി അവിടെ നിന്ന് കല്ലുകളെല്ലാം കൂടെ എടുത്ത് പറക്കി മാറ്റുന്നു, കല്ലുകൾ വെച്ച് തന്നെ എടുത്ത് മാറ്റുന്നു. പിന്നെ ഞാൻ വീണ്ടും എടുത്ത് വെക്കുന്നു. ഭയങ്കര ഒരു ഇതായിരുന്നു, വികൃതിയായിരുന്നു അവനെ. അപ്പോൾ അതെല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ടൈമായി അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇപ്പോൾ തന്നെ ഫോണിൻ്റെ ചാർജർ എടുക്കാൻ മറന്നുപോയി. ഇനി അവിടെ പോയിട്ട് വീണ്ടും ചാർജർ എടുക്കണം. എന്തായാലും ഞാനിപ്പോൾ വീടെത്തിയിട്ടുണ്ട്. ഞാൻ പിന്നെ അവിടെ നിന്ന് കുറച്ച് ബൊഗെയിൻവില്ലയുടെ സ്റ്റെമ്മ് കളക്ട് ചെയ്യണ്ടായി ഗൈസ്. അത് ഞാനിവിടെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അത് നമുക്കിന്ന് ഞാനത് നട്ടുപിടിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളത്തിലിട്ട് റെഡിയാക്കുകയാണ് ഓരോന്ന് സെറ്റ് ചെയ്തിട്ട്. മൂന്ന് കളറാണ്, എല്ലാം മൂന്ന് കളറാണ്. നല്ല ഫ്രഷായിട്ടുള്ള ഈ ഒരു തിൻ സൈസിൽ കമ്പാണ് കേട്ടോ. ഇപ്പോൾ എടുക്കുമ്പോഴത്തേക്ക് ഈ തിൻ സൈസ് എടുക്കാൻ നോക്കുക. വലിയ മുറ്റിയ കമ്പൊന്നും എടുക്കണ്ട ഗൈസ്. പിന്നെ അത് നട്ടുപിടിപ്പിക്കാനായിട്ട് ഞാനിവിടെ പോട്ടിംഗ് മിക്സ് റെഡിയാക്കിയിട്ടുണ്ട്. അതിലൂടെ ഞാൻ കത്തിയിട്ട് ഇതിൽ ഹോൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. കൂടുതൽ നമ്മളിങ്ങനെ കമ്പ് വയ്ക്കാൻ തന്നെ ഹോൾ ഇടുന്നത് നല്ലതായിരിക്കും. അതിൽ വേര് വരാനായിട്ട് ഞാനിവിടെ റൂട്ട് ഹോർമോൺ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ വളക്കടയിൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ട് ഇത് അതിന് ഓപ്പൺ ആക്കി വെച്ചിട്ട് നമ്മളെ ഈ കമ്പില്ലേ അതിൻ്റെ സ്റ്റമ്പ് ചരിച്ചൊന്ന് കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം വെള്ളം നനച്ചതിന് ശേഷം ആ ഈർപ്പത്തോടു കൂടി തന്നെ അതിലോട്ട് ഡിപ്പ് ചെയ്യുക. അതിൽ ഡിപ്പ് ചെയ്ത് നന്നായിട്ട് ആ ഒരു പിന്നെ ഈ കെമിക്കലല്ലേ അതിലോട്ട് പറ്റി പിടിക്കണം. അതിൽ ആ രീതിയിൽ എടുക്കണം. അതുണ്ടോ, ഇതുപോലെ നന്നായിട്ട് എടുത്തതിന് ശേഷം നമ്മൾ ഈ വെച്ചിരുന്ന ഹോളിലോട്ട് ആ പോട്ട മിക്സ് ഇല്ലേ അതിലോട്ട് പയ്യെ ഇറക്കി വെക്കുക. അത് കൂടുതൽ സൈഡ് എന്നാൽ കൂടുതൽ തട്ടല്ല. ഇപ്പോൾ എനിക്കിപ്പോൾ ഈ ക്യാമറ ഹോൾഡ് ചെയ്ത് ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് കൂടുതൽ കറക്റ്റ് ഒരു പൊസിഷൻ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ വെച്ചത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ സൈഡിലോട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ചരിഞ്ഞ് വിടാനുള്ള ചാൻസ് ഉണ്ട്.
അപ്പോൾ ഇത് ആണ് ഞാൻ എല്ലാം കൂടെ ഞാൻ നട്ട് പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇത് മൂന്ന് കമ്പ് ഞാനിവിടെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല ഫ്രഷായിട്ടുള്ള കമ്പാണ്. ഇതുപോലെ എല്ലാ ലീവ്സൊക്കെ കട്ട് ചെയ്ത് ഇതുപോലെ നട്ട് പിടിപ്പിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. ഇതിനി ഇവിടെ ഒരാഴ്ച ഇത് ഷെയ്ഡിൽ വെച്ച് പിടിപ്പിക്കണം. ഷെയ്ഡിൽ വെച്ചാൽ ഇതിൽ പെട്ടെന്ന് ലീവ്സൊക്കെ പിടിച്ചെടുത്തുള്ളൂ കേട്ടോ. ഇനി ഇതുപോലുള്ള പുതിയ വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. അതൊരിക്കും ടാറ്റ, ബൈ ബൈ.